ചില ആളുകളൊക്കെ പറഞ്ഞു, നബിയേ അങ്ങയുടെ വിവാഹം ഒന്ന് പൊടിപിടിക്കാൻ അങ്ങൊരു സൂചന തന്നാൽ പോരെ നബിയേ, ഞങ്ങൾ കൊണ്ടുവരുമല്ലോ ഭക്ഷണം, ഞങ്ങൾ ഉണ്ടാക്കി തരുമല്ലോ മാംസം, എന്താ വേണ്ടത് അലങ്കാരം ഒക്കെ ഞങ്ങൾ തരാമല്ലോ നബിയെ, അങ്ങ് ഞങ്ങയൊന്ന് അറിയിച്ചാൽ പോരായിരുന്നോ എന്ന് മുത്തു നബിയോട് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ഒരു മറുപടി പരിശുദ്ധ ഹദീസുകളിൽ കാണാൻ കഴിയും. ഞാൻ നിങ്ങളെ സൂക്ഷിക്കുകയാണ്, ഇന്നീല ഉഹൗവിലുക്കും, നിങ്ങൾക്ക് ശേഷം ഒരുപാട് കടമ്പകൾ വരാനുണ്ട്, അഖബാതിൻ, ഒരുപാട് കടമ്പകൾ വരാനുണ്ട്. ലാ യജ്താസുഹൽ മുസഖലൂൻ, ആഡംബരത്തിൽ ജീവിക്കുന്ന ആളുകൾക്കൊന്നും അത് കഴിഞ്ഞു കടക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ സർവമാന എൻ്റെ എല്ലാവിധത്തിലുള്ള ആർഭാടങ്ങളും ഒക്കെ മാറ്റിവെക്കുകയാണ്. എന്തിനാണെന്നറിയുമോ? മുത്തു നബി ചെയ്തതുപോലെ എനിക്കും ചെയ്യണമെന്ന് ഉമ്മത്തിൽ ഒരാളെങ്കിലും ആഗ്രഹം പ്രകടിപ്പിച്ചാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കല്യാണം ഗംഭീരമായ ആർഭാടപരമായ ഒരു വിവാഹമായിരുന്നുവെങ്കിൽ ഉമ്മത്തിൽ ആർക്കാണതൊക്കെ സാധ്യമാവുക? വിരലെണ്ണാവുന്ന ആർക്കല്ലേ കഴിയൂ? ഹബീബിൻ്റെത് സിമ്പിളാണ്, നിബിധങ്ങൾ ചെയ്ത പോലെ എനിക്കും ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ അതിലപ്പുറം അല്ലാഹു നിങ്ങൾക്ക് സൗകര്യം ചെയ്തിട്ടുണ്ടല്ലോ. ഒന്നുമില്ലാത്ത ആൾക്കും ഹബീബിൽ മാതൃകയുണ്ട്. അതുകൊണ്ട് വരാനുള്ള ഒരു സമൂഹത്തിൽ നിങ്ങൾക്ക് വരാനുള്ള കടമ്പകൾ വലുതാണ്. അന്ന് മുതലാളിമാർക്ക് പോലും കഴിച്ചു കടക്കാൻ പറ്റാത്തത് നിങ്ങൾക്ക് പിന്നീട് കാണാൻ കഴിയും. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ എൻ്റെ ഉമ്മത്തിന് വേണ്ടി സൂക്ഷിക്കുകയാണെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആഖിറത്തിലെ കടമ്പകൾ എന്നതിനർത്ഥമുണ്ട്. ദുന്യാവിൽ അല്ലാഹു തആല വിവാഹങ്ങളൊക്കെ ആർഭാടങ്ങളും ആചാരങ്ങളുമായി മാറി സാധാരണക്കാരന് സാധിക്കാത്ത വിധത്തിൽ അത് ഭാരമായി മാറുന്ന കാലം നിങ്ങൾക്ക് ശേഷം വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാനത് ഭാരമാക്കുന്നില്ല എന്ന് പറയാൻ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതാണോ? അല്ലാഹു ആലം. ഇല്ലാത്തൊരു വാക്കായിരുന്നു അത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വീടാണ് നമ്മൾ അന്വേഷിക്കുന്നത്, ആ വീട്ടിലേക്കാണ് നമ്മുടെ അന്വേഷണം പോകുന്നത്. അവിടെയാണ് ഇസ്ലാമിലെ കുടുംബജീവിതം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.